പ്രവാസിയുടെ 800 കിലോമീറ്റർ ഓടിയ വണ്ടി 75 രൂപ. ഇത് നമുക്ക് 95 രൂപയാണ് പ്രൈസ് ഇട്ടേക്കുന്നത്. 95 രൂപ വിഷ്ണു കുറയ്ക്കാം, വണ്ടി നോക്കട്ടെ. ഏ ഹബീബി, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ പുതിയൊരു വീടിലേക്ക് വീണ്ടും ഒരു പുതുപുത്തൻ സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മാരുതി സുസുക്കി ട്രൂ വാലിയുടെ മേവറത്തുള്ള ഷോറൂമിലാണ്. ഇത് സ്ഥലം എവിടെയെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലത്തുനിന്ന് തിരുവനന്തപുരം, അതായത് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളം പോകുന്ന റൂട്ടുള്ള നമ്മുടെ മിഡ് ബൈപ്പാസ് റോഡാണ്. ഒരു ഐത്തിലേക്ക് പോകുന്ന ബൈപ്പാസ് റോഡ് കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50 മീറ്റർ മാറിയിട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഈ ഒരു മേവറം ട്രൂ വാലി ഷോറൂം ഉള്ളത്. പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ട്രൂ വാലിൻ്റെ വീഡിയോ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രൂ വാലി ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് പ്രാക്കും കുറവാണ്, തലവേദനയില്ല. അവർ എപ്പോഴും അവരുടെ മെയിൻ്റെനൻസ്, വണ്ടിയിൽ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചിട്ട് നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് ഇവിടെ നിന്ന് സെയിൽ ചെയ്യുന്നത്. ഇടിച്ചതാണെങ്കിലും, അതുപോലെ ഫ്ലഡ് വണ്ടികളില്ല, ഇടിച്ചതാണെന്നുണ്ടെങ്കിലും ബോണറ്റ് റീപ്ലേസ്മെൻ്റ് ഉണ്ടെങ്കിലും ഗ്ലാസ് റീപ്ലേസ്മെൻ്റ് ഉണ്ടെങ്കിലും എല്ലാം നമ്മളോട് അവർ തുറന്നു പറഞ്ഞ് സെയിൽ ചെയ്യുന്നത് ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. 5000 രൂപ 10000 രൂപ കൂടിയാലും നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് കാശ് മോഹിച്ച് പോയി വീഡിയോ ചെയ്യാനാണെങ്കിൽ ഇഷ്ടം പോലെ യൂസ്ഡ് കാർ വീഡിയോസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ചീപ്പ് റേറ്റിന് കിട്ടുന്ന വണ്ടികളുണ്ടാകും, അതുപോലെ തന്നെ ആയിരിക്കും വണ്ടിയുടെ ക്വാളിറ്റി. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വഴി കിടക്കുക, വീണ്ടും വീണ്ടും അതിനകത്ത് പൈസ ചിലവാക്കുക, ഒരുപാട് ഒരുപാട് പൈസകൾ ഇങ്ങനെ ചിലവായിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രാക്ക് എനിക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ വണ്ടി വീഡിയോ കണ്ട് വണ്ടി എടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, കാരണം എൻ്റെ പാഷനാണിത്. എനിക്ക് വീഡിയോ, ഞാൻ എൻ്റെ എനിക്ക് വണ്ടികൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഒരിക്കലും ഞാൻ നിങ്ങളോട് എൻ്റെ വീഡിയോ കണ്ട് വണ്ടി എടുക്കാൻ പറയില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ അത് അവർ പറയുന്ന അവരുടെ കോർപ്പറേറ്റ് കമ്പനി ആയതുകൊണ്ട് തന്നെ നല്ല സർവീസാണ് നമുക്ക് തരുന്നത്. അതൊക്കെ ഇത്രയും നാൾ കൊണ്ടുള്ള അനുഭവം കണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള, അതായത് ആളുകൾക്ക് ഗുണപ്പെടുന്ന രീതിയിൽ, ആളുകൾക്ക് വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത രീതിയിൽ നല്ല സർവീസ് കൊടുക്കുന്നിടത്ത് വന്ന് നമ്മൾ വീഡിയോസ് ചെയ്യുന്നു. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് നമ്മളോടൊപ്പം വീണ്ടും വിഷ്ണു, 22 വയസ്സ് ചെറുപ്പക്കാരൻ, കല്യാണം കഴിച്ചിട്ടില്ല. വെൽക്കം ടു മച്ചാൻ. എന്തുണ്ട് വിശേഷം വിഷ്ണു? വിഷ്ണു ഭയങ്കര കസ്റ്റമർ ഫീഡ്ബാക്ക് ഒക്കെ നൈസ് ഫീഡ്ബാക്കാണ് വിഷ്ണു കൊടുക്കുന്നത്. സപ്പോർട്ട്, അവർക്ക് അവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നൊക്കെ അവർ നമ്മളോട് ഫീഡ്ബാക്കുകൾ അറിയിക്കാറുണ്ട്. അല്ല, ഒരുപാട് കസ്റ്റമർ വിളിക്കുന്നുണ്ട്. വീഡിയോ ചെയ്തിട്ട് ഒരുപാട് നാളായാലും ചോദിച്ച് കസ്റ്റമർ ഇങ്ങോട്ട് വിളിച്ചു തുടങ്ങി. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് ഏറ്റവും ലോ ബഡ്ജറ്റായ, സാധാരണക്കാരിൽ നിന്ന് തുടങ്ങി ഏറ്റവും ലോ ബഡ്ജറ്റായിട്ടുള്ള പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് 2007 മോഡൽ. ഇത് 2007 ടെസ്റ്റ് വരുന്നുണ്ട് വണ്ടി. ഈ വർഷം ടെസ്റ്റ് വരുന്ന വണ്ടിയാണ്. ആ ഓക്കെ, അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കൊടുക്കുമോ? ആ പെയിൻറിംഗ് വർക്കും അത്യാവശ്യം മെക്കാനിക്കൽ വർക്കെല്ലാം നമ്മൾ ചെയ്തിട്ടുന്ന വണ്ടിയാണ്. ടെസ്റ്റ് ചെയ്താൽ മതി, ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ടെസ്റ്റ് ചെയ്യേണ്ടി വരും. 2007 MPFI അല്ലേ വരുന്നത്? MPFI. MPFI 2007 എത്ര രൂപയാണ് കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് പ്രൈസ് ചെയ്യുന്നത് 75 രൂപയാണോ? 75000 രൂപ. അതെ അതെ. അത്യാവശ്യം ഇൻറ്റീരിയർ ഒന്നും വലിയ കുഴപ്പമില്ല, ബോഡി ക്വാളിറ്റിക്ക് ഉണ്ട്. വർക്ക് ചെയ്തിരുന്ന വണ്ടി ഇത്. 72000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ജെനുവിൻ കിലോമീറ്റർ ആണ്. വേറെ തട്ടുമുട്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇതിനൊക്കെ ഈ പഴയ 800 ആണ്. അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ഒരു ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ അവർ നമ്മളോട് എടുത്ത് പറയും ഇത് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ആണ്. ഇത് എത്ര മൈലേജ് കിട്ടും നമുക്ക്? 800 ഒക്കെ കിട്ടും. 2012 മോഡൽ. 2012 അല്ലേ? 12. 2012 MPFI. അത്യാവശ്യം ആവറേജ് കണ്ടീഷൻ ആണ് വണ്ടി. ആവറേജ് കണ്ടീഷൻ ആണ്. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടോ? ആ, മോഡൽ 2012 മോഡൽ. 2012 AC വണ്ടിയാണ്. 2012 AC ആണ്. 2012 AC ഇന്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് ഓവർ നല്ല ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, ഇത് എത്രയാണെങ്കിൽ ഇറങ്ങും? ആവറേജ് കണ്ടീഷൻ നമുക്ക് ഒന്നഞ്ച് ആറേഞ്ച് കിട്ടുകയാണെന്ന് നമ്മൾ കൊടുക്കും. ലാസ്റ്റ് 1,50,000 രൂപ. കുറച്ചുകൂടെ കുറയ്ക്കും വിഷ്ണു, പ്ലീസ്. നോക്കാം, വണ്ടി നോക്കട്ടെ, വണ്ടി നോക്കട്ടെ, നമുക്ക് നോക്കാം. 95. 2007 വേറെ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, വേറെ ടയറും കാര്യം അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, പിന്നെ വണ്ടി 27 വരെ പേപ്പർ എല്ലാം ക്ലിയർ ആണ്. അപ്പൊ 2027 വരെ കണ്ണു അടച്ച് കൊണ്ടു കിടക്കാം. അത്യാവശ്യം ഡ്രൈവിംഗ് പഠിക്കേണ്ടവർക്കൊക്കെ. ഓക്കെ, ഇത് എത്രയാണെങ്കിൽ ഇറങ്ങാം? ഇത് നമുക്ക് 95 രൂപയാണ് പ്രൈസ് ഇട്ടേക്കുന്നത്. 95 രൂപ. കുറയ്ക്കും വിഷ്ണു, കുറയ്ക്കാം. വണ്ടി നോക്കട്ടെ, വണ്ടി നോക്കാം, പ്രൈസ് ചെയ്യാൻ തന്നെ മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കാം. ഈ സാധാരണപ്പെട്ടവരാണ് ഇങ്ങനെയുള്ള വണ്ടികൾ നോക്കുന്നത്. പേപ്പറല്ലേ, വർഷം ഇൻഷുറൻസ് മാത്രം എടുത്താൽ മതി. ആണോ? പേപ്പറുണ്ട്. എന്നാലും ഇത്രയും പ്രൈസ് വന്നത്. 2000 റീടെസ്റ്റ് ചെയ്യാനുള്ള വണ്ടി 75 രൂപ 90
2007-800 AC ആണ്, 95,000 രൂപയാണ് അവരുടെ ചോദ്യം. ഇത് ചോദ്യം മാത്രമാണ്, നെഗോഷ്യബിൾ ആണ്. നിങ്ങൾ വന്ന് നേരിട്ട് കണ്ട് സംസാരിക്കുക. അടുത്തതോ ആ കിടക്കുന്ന 800 അത് 2007 മോഡൽ തന്നെയാണ്. ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റ് ഉണ്ട്. അത് നമ്മൾ അത്യാവശ്യം വർക്ക് നമ്മൾ ചെയ്തിട്ടേന്ന് വണ്ടിയാണ്. ആ വേറെ കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. വർക്ക് നമ്മൾ ചെയ്തിട്ടേന്ന് വണ്ടിയാണ്. ഓക്കേ, എത്രയാണെങ്കിൽ ലാസ്റ്റ് ഇത് ഇറങ്ങി? ടെസ്റ്റ് ഉണ്ട്, ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യണം. 61,000 കിലോമീറ്റർ. 61,000 കിലോമീറ്റർ ജനുവൽ ആണോ കിലോമീറ്റർ? കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ബാക്ക് ടയർ മോശമാണ് ഫ്രണ്ട് ടയർ കൊള്ളാം. ലാസ്റ്റ് എത്രയാണ് ഇറങ്ങി ഒരു വണ്ടി? ലാസ്റ്റ് നമുക്ക് 70 രൂപ അറേഞ്ച്. 70,000 രൂപ. അപ്പൊ ഒരു 65-60 പോകും. പ്രൈസ് ഇട്ടേ 75 രൂപയാണ്. 75 രൂപ ചെയ്യാവുന്ന മച്ചാന്റെ റേറ്റ് ആണ്. 70 രൂപ നോക്കാം. തിരി ചെയ്യാന്നല്ലോ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു സ്പാർക്ക് സ്പാർക്ക് എത്രയാണ് ഇറങ്ങുന്നത്? 2011 മോഡൽ സ്പാർക്ക് ആണ് അല്ലേ? റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഫ്രണ്ട് വിൻഡ്ഷീൽഡ് ഉണ്ട്. രണ്ട് വിൻഡ്ഷീൽഡ് മാറ്റിയിട്ടുണ്ട്. ആ വേറെ പിന്നെ ചെറിയ ക്ലച്ച്, ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. പിന്നെ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ മാരുതി വണ്ടി അല്ലാത്തതുകൊണ്ട് പ്രസന്റ് കണ്ടീഷൻ തന്നെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ മാരുതിയുടെ വണ്ടി അല്ലാത്ത വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഇവർ മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പ്രസന്റ് കണ്ടീഷനിൽ തന്നെ അവർ കസ്റ്റമറിൽ എങ്ങനെയാണോ എടുക്കുന്നത് ആ ഒരു കണ്ടീഷനിൽ തന്നെ ആയിരിക്കും വണ്ടി കൊടുക്കുന്നത്. പിന്നെ എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ അത് എടുത്ത് പറഞ്ഞു തന്നെ കൊടുക്കും. ചെയ്യാൻ പറ്റും. ഇന്റീരിയർ വലിയ രസമില്ല. ഇന്റീരിയർ ഒക്കെ സീറ്റൊക്കെ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ഷവർലേട ഈ ഒരു കമ്പനി ഓൾറെഡി സ്പെയറൊക്കെ കിട്ടുന്നുണ്ടോ? സ്പെയറുണ്ട്. ഇത് പെട്രോൾ അല്ലേ വണ്ടി? പെട്രോൾ, പെട്രോൾ മാനുവൽ. ഓക്കെ, ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഒരു സ്റ്റീരിയോ വരുന്നുണ്ട്. കസ്റ്റമർ ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ലാസ്റ്റ് എത്രയാണ് ഇറങ്ങും? നമുക്ക് ലാസ്റ്റ് ഇത് 1 രൂപ. കംപ്ലൈന്റ് ഉള്ളതുകൊണ്ടാണ് 1 രൂപ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലച്ച് വരെ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആ കംപ്ലൈന്റിനെ എടുത്ത് പറഞ്ഞു വെക്കുന്നതാണ്. ആ കള്ളത്തരം പറഞ്ഞുള്ള ഒരു കച്ചവടം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. മാരുതിയുടെ ആകുമ്പോൾ നിങ്ങൾക്ക് മാരുതിയുടെ വണ്ടികൾ നിങ്ങളുടെ 100% വിശ്വസിച്ചെടുക്കാം. അതാണ്. അടുത്തേക്ക് പോയാണെന്നുണ്ടെങ്കിൽ വാഗനർ 2002 മോഡൽ. 2003 രജിസ്ട്രേഷൻ ആണ് വണ്ടി. ഇതിപ്പോ അടുത്ത വർഷം ടെസ്റ്റ് വരുന്നുണ്ട്. മാത്രമേ ഉള്ളൂ. പവർ സ്റ്റിയറിംഗ്, പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത മോഡലാണ്. 1,000,000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. വണ്ടി കുഴപ്പം, വേറെ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് അത്യാവശ്യം ഈ ഓടിച്ചു പഠിക്കാന്നുള്ള ഒരു സിംഗിൾ ഓണർ ആണോ? ഇത് സിംഗിൾ, സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ ആണ്. 75. സീറ്റ് കവർ ഒക്കെ മോശമാണ്. അത്യാവശ്യം നല്ല സീറ്റ് കവർ ഒക്കെ ഇട്ട് എടുത്താൽ അടിപൊളിയാവും. 75,000 രൂപ. കിലോമീറ്ററാ? കിലോമീറ്റർ 1,00,000 അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. 1,00,000 അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. 75,000 രൂപയാണ്. 75,000 രൂപ. അതില് പ്രൈസ് നെഗോഷ്യബിൾ അല്ലേ? ചെറിയ ചെറിയ ഡിസ്കൗണ്ട് വരും. ചെറിയ ഡിസ്കൗണ്ട്. അടുത്ത വർഷം ടെസ്റ്റ് വരുന്ന വണ്ടിയാണ്. ടെസ്റ്റ് വരുന്ന വണ്ടിയാണ്. ഓക്കെ, അടുത്തേക്ക് വേണമെങ്കിൽ ആൾട്ടോ 800. ഇത് സ്റ്റാൻഡേർഡ് ആണ് വണ്ടി. സ്റ്റാൻഡേർഡ് ആണല്ലേ? 2008 മോഡൽ സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1,00,000 ഓടിയ വണ്ടി. 1,00,000 ഓടിയ വണ്ടിയാണ് അല്ലേ? ഓക്കെ, ദെൻ ഇന്റീരിയർ ഒന്ന് നോക്കാം. ഇതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ഏസിയും പവർ സ്റ്റിയറിംഗ് ഒന്നുമില്ല. സ്റ്റാൻഡേർഡ് ആണ് വണ്ടി. ഏസി പവർ സ്റ്റിയറിംഗ് ഒന്നുമില്ല, സ്റ്റാൻഡേർഡ്. അടുത്ത വർഷം ടെസ്റ്റ് വരും. ഇത് അടുത്ത വർഷം ടെസ്റ്റ് വരും. 2008 മോഡലാണ്. അടുത്ത വർഷം ടെസ്റ്റ് വരും. അടുത്ത വർഷം ടെസ്റ്റ് വരുമ്പോൾ കൊണ്ടുവന്നാൽ നിങ്ങൾ തന്നെ ടെസ്റ്റിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക. ആക്ച്വലി ഒരു റീ രജിസ്ട്രേഷൻ പ്രോസസ്സിന് നമുക്ക് എത്ര രൂപ ചെലവ് വരും? ഇപ്പൊ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് 5,000 രൂപ. പിന്നെ 5 വർഷത്തേക്ക് നമ്മള് എല്ലാം ക്ലിയർ ആണ്. ഇൻഷുറൻസ് മാത്രം എടുത്താൽ മതി. ഓക്കെ, അതുപോലെ നമ്മൾ വണ്ടിയിൽ എന്തൊക്കെ പണി ചെയ്യണം? പെയിന്റിങ് വണ്ടി കണ്ടീഷൻ ആയിരിക്കും. കണ്ടീഷൻ ആയിരിക്കും. അപ്പൊ പെയിന്റ് ഒക്കെ ഈ ക്വാളിറ്റിയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പെയിന്റ് ഒക്കെ ബമ്പറൊക്കെ പെയിന്റ് ചെയ്യേണ്ടി വരും. ഓ, ഇങ്ങനെ ഒരു സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും പറയില്ല. ബമ്പറൊക്കെ പെയിന്റ് ചെയ്യേണ്ടി വരും. എല്ലാം പെയിന്റ് ചെയ്യേണ്ടി വരും. ടയർ എല്ലാം പുത്തും ടയർ. പുതിയ അത്യാവശ്യം ടയർ മോശം ടയർ ആവായിരുന്നാ മതി. ഓ, അങ്ങനെയൊക്കെയാണ് അല്ലേ. ഓ, ഇൻഡിക്ക, ഇൻഡിക്ക വിസ്റ്റ ആണത്. ആ, ഇൻഡിക്ക, ഇൻഡിക്ക വിസ്റ്റ. 2009 മോഡൽ. 2009 അല്ലേ? ഓക്കെ, ഇതിനകത്ത് എന്തൊക്കെയാണ്? എസി പവർ സ്റ്റിയറിംഗ്. എസി പവർ സ്റ്റിയറിംഗ് മാത്രമാണ് വരുന്നത്. എസി പവർ സ്റ്റിയറിംഗ്. വേറെ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, അതർ ബ്രാൻഡ് വണ്ടിയാണ്. നമുക്ക് പ്രസന്റ് കണ്ടീഷൻ തന്നെയാണ്. പ്രസന്റ് കണ്ടീഷൻ. അത് എസി വർക്കിംഗ് അല്ല. വർക്കിംഗ് അല്ല, എസി ഗ്യാസ് ഫില്ല് ചെയ്താൽ മതി. എസി ഗ്യാസ് ഫില്ല് ചെയ്യണം. എസി ഗ്യാസ് ഫില്ല് ചെയ്യണം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അതർ ബ്രാൻഡ് വണ്ടികൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നിങ്ങൾ സ്റ്റഡി ചെയ്ത് വണ്ടിയുടെ എ ടു സെഡ് കാര്യങ്ങൾ നോക്കിയിട്ട് മാത്രം എടുക്കുക. ഇല്ലേ വിഷയം? അതായിരിക്കണം ബെസ്റ്റ്. ആരെ വിളിച്ച് കാണിക്കുന്ന പ്രശ്നവും
കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് പ്രസന്റ് കണ്ടീഷൻ തന്നെ ആയിരിക്കും വണ്ടി തരുന്നത് അത് പറഞ്ഞു തന്നെ കൊടുക്കത്തുള്ളൂ. ഓക്കെ, ഇത് ഏതാ, ഡീസലാണോ പെട്രോളാണോ? ഡീസലാ. ഡീസലാണ് ഇല്ലേ? 2009 മോഡൽ. 2009 ഡീസൽ വണ്ടിയാണ്. എത്രയാണെങ്കിൽ ഇറങ്ങുന്നത്? ഇത് നമുക്ക് പ്രൈസ് ഇട്ടേക്കുന്ന 60 രൂപ. 60,000. ഓക്കെ, 60,000 രൂപയ്ക്ക് ഇൻഡിക്കാ വിസ്റ്റ. ഓക്കെ, ശരി. ഇനി അടുത്ത ഇത് നമ്മൾ പറഞ്ഞായിരുന്നു. ഇത് 2011 മോഡൽ. 2011 800 AC ആണ് ഇല്ലേ? ഇന്റീരിയറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ടയറൊക്കെ അത്യാവശ്യം കിടപ്പുണ്ട്. ബാക്കിൽ ടയർ മോശമാണ്. സീറ്റ് കവർ ഉണ്ട്. ഇത് AC മാത്രമാണ്? AC ഉണ്ട്. AC മാത്രമേ ഉള്ളൂ. സീറ്റ് കവർ വലിയ, ഇന്റീരിയർ വലിയതായിട്ട് പറയാനൊന്നുമില്ല. കിലോമീറ്റർ 75,000 km. സ്റ്റീരിയോ ഒരെണ്ണം ഇരിപ്പുണ്ട്. വർക്കിംഗ് ആയിരിക്കില്ല. ഇത് 76,000 km ജെനുവൽ ആണ്. 75,000 km ആണ്. അപ്പൊ ഇത് എത്രയാണ് ഇറങ്ങും? ഇത് നമ്മ പ്രൈസ് ചെയ്യുന്ന 110 ആണ്. 110. ഇത്രയാണ് നമ്മൾ ഇന്ന് കണ്ട ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ ഇല്ലേ, നിങ്ങളെ പുറത്ത് കിടക്കുന്നത്. അതെ. ഇനി നമുക്ക് അടുത്ത ഇതിൽ നിന്നും കുറച്ചുകൂടെ മിഡിൽ ബഡ്ജറ്റിലേക്ക് ഒന്ന് കയറിയാലോ. ഓക്കെ, നേരെ അതിലേക്ക് പോവാല്ലേ. അപ്പൊ ഇത് സ്ഥലം എവിടെയാണെന്ന് ഒന്നുകൂടെ പറയാം. ഇത് ബൈപ്പാസ് എന്ന് പറയുന്നത് നമുക്ക് എറണാകുളത്തേക്ക് പോകാനുള്ള ഒരു ബൈപ്പാസ് റോഡാണ്. കൊല്ലം തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ എറണാകുളത്തേക്ക് തിരിയുമ്പോൾ മേവറം എന്ന് പറയും, മേവറം ട്രൂ വാലി. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അടുത്ത് എവിടെ നമുക്ക് പോകണ്ട, നമുക്ക് വാഗണർ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വാഗണർ, വാ, അടിപൊളി ക്ലാസ് ലുക്ക്. എന്നാ വ്യൂ ആണ് നോക്കിയേ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അടിപൊളി. ഏത് ഇയർ ആണ് ഇത്? 2019. 2019 ആണല്ലേ? 2019 ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി. ഫുൾ ഓപ്ഷൻ ആണ്. ആ ഒരു ഫ്രണ്ട് ഓവറിലുള്ള ലുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോർഗ്രൗണ്ട് ഒക്കെ ആയിട്ട് നല്ല കളറാണ്. ഒരു സ്കൈ ബ്ലൂ, ആകാശ നീല കളർ എന്ന് തന്നെ പറയാം. അടിപൊളി കേട്ടോ, നന്നായിട്ടുണ്ട്. കണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ മിററും അതുപോലെ അതിനകത്ത് ചെയ്തിരിക്കുന്ന സ്റ്റിക്കർ പോർഷൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ക്ലാഡിങ്സ് ഒക്കെ വന്നിട്ട് ഒരു SUV ലുക്ക് തരുന്ന രീതിയിൽ അല്ലേ, നല്ല രസമുണ്ട്. ക്ലാഡിങ്സ് ഒക്കെ ആയിട്ട് അടിപൊളി. ആഹാ, സൂപ്പർ. ഫെൻഡറും ഒക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര സ്റ്റൈലിഷ് ലുക്ക് തരുന്ന ഒരു വാഗണർ. നന്നായിട്ടുണ്ട്. നല്ല രീതിയിൽ സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ ഉണ്ട്. വാ, ഇവിടെയൊക്കെ സൈഡിലേക്ക് ക്രോം ഒക്കെ ചെയ്തിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. ഓട്ടോമാറ്റിക് ആണോ? സീറ്റ് ഓവർ. വാ, അടിപൊളി. നല്ല രീതിയിൽ വണ്ടി സൂക്ഷിക്കുന്ന ആരാണ്ടാണ്. ഫ്ലോർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് നല്ല കൂടിയ ഫ്ലോർ മാറ്റ് വരെയാണ് ചെയ്തിരിക്കുന്നത്. അത്രയ്ക്ക് വണ്ടി നീറ്റായിട്ട് സൂക്ഷിക്കുന്ന കസ്റ്റമറാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം, ആക്ച്വലി കൊള്ളാം. പിന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം 7-ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് ആട്ടോ കാർപ്ലേ സിസ്റ്റം വരുന്നുണ്ട്. 4-ഡോറ് പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC. സിംഗിൾ യൂസ് ആണ്. ഏത് ഇയർ എന്നാ പറഞ്ഞത്? 2019. വാറണ്ടി വരുന്ന വണ്ടി കേട്ടോ. ടൂട്ടർ വരണ്ട് അല്ലേ. അടിപൊളി അടിപൊളി സ്പീക്കേഴ്സ് നല്ലത്. ഓ, അടിപൊളി. അതിനകത്ത് JBL സ്പീക്കർ ഇരിപ്പുണ്ട്. അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. സ്പീക്കേഴ്സ് വരെ ക്വാളിറ്റി ഉള്ള, നല്ല രീതിയിൽ പൈസ ചിലവാക്കി കസ്റ്റമർ. ഓക്കെ, ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ കേക്കട്ടെ. ഇത് നമുക്ക് പ്രൈസ് 5.35. 5.35. കൊള്ളാം കേട്ടോ. പക്ഷെ വണ്ടി ഉള്ള വണ്ടി ഇതാണ്. നമുക്ക് എടുത്ത് 5.35. ലാസ്റ്റ് എത്രയാണ് ഇറങ്ങുക? വണ്ടി നോക്കാം, ചെയ്യാൻ തന്നെ ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് കൊടുക്കാം. അല്ലേ, ഞാൻ വാഗനർ എടുക്കാനായിട്ട് ഇടയ്ക്ക് വന്നായിരുന്നു അനിയത്തിക്കായിട്ട്. പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് പൈസയിൽ കുറച്ച് ഷോർട്ടേജ് വന്നതാണ്. നമ്മൾ അത് പ്ലാൻ വിട്ടു. അർജന്റായിട്ട് തിരിച്ച് മസ്കറ്റിലേക്ക് പോകണമായിരുന്നു. ഓട്ടോമാറ്റിക്. ആ വീഡിയോ നമ്മൾ ഉടനെ പോസ്റ്റ് ചെയ്യും. എന്തായാലും നമുക്കത് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ സ്കിഡ് പ്ലേ ചെയ്തിട്ട് ഇൻബിൽറ്റ് ആണ് സെൻസറും കാര്യങ്ങളും. ആ ഹാ ഹാ ഹാ, റിവേഴ്സ് സെൻസർ വരുന്നത്. റിവേഴ്സ് ക്യാമറ വല്ലതും ചെയ്തിട്ടുണ്ട്? ക്യാമറയില്ല, സെൻസറാണ്. 44,000 km ഓടിയിട്ടുള്ള ആ ടയർ തന്നെയാണ് എപ്പോഴും കിടക്കുന്നത്. അതെ, ആ ടയർ തന്നെ, കമ്പനി ടയർ തന്നെയാണ്. ചേഞ്ച് കിടക്കുന്നത് അല്ലേ. ഓക്കെ ഓക്കെ, പാർസൽ ട്രേ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇപ്പം പെട്രോള്, ഞാൻ ഇനി പെട്രോൾ വണ്ടികൾ വീണ്ടും എടുത്ത് പറയുന്നത്, ഓരോരുത്തരും എടുത്ത് പറയുന്നുണ്ട് പെട്രോളാണ് പറയുന്നത്. ടയറെല്ലാം അതുപോലെ ഇതാക്കണം. പക്ഷെ ടയർ മാറേണ്ടി വരും കേട്ടോ. കമ്പനി ടയർ 44,000 കിടക്കുന്നത്, ടയർ മാറേണ്ടി വരും. എന്തായാലും ഇതെല്ലാം എക്സ്ട്രാ അക്സസറീസ് അവർ ചെയ്യുന്നു. ഒരുപാട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വണ്ടി ഓവറോൾ കൊള്ളാം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. നല്ല വണ്ടി. അതിനകത്ത് വല്ല റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ? വാറണ്ടി. അതായത് ഞാൻ ഒരു കാര്യം കാണിച്ചു, ഇവരുടെ എഞ്ചിൻ ഓയിൽ പോലും നിങ്ങൾ മാറണ്ട. ആക്ച്വലി നോക്കിക്കോ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. തുറന്ന വിഷയം സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ എഞ്ചിൻ ഞാൻ പിടിച്ചോളാം. ഇനിയിപ്പോ ഇതാക്കാൻ. ഓക്കെ, നിങ്ങളൊന്ന് നോക്കി ഇവിടുത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. എഞ്ചിൻ ഓയിലിൻ്റെ ഇതൊന്ന് എടുത്ത് എൻ്റെ കയ്യിലോട്ട് ഒന്നിട്ടെ. ഇവിടെ ഇട്ടെ. ഓക്കെ, കണ്ടോ, ആ എഞ്ചിൻ ഓയിൽ വരെ പുത്തൻ എഞ്ചിൻ ഓയിലാണ്. അതായത് ഒരു അതാണ്. അതായത് ഞാൻ പറഞ്ഞ എന്തെന്ന് വെച്ചാൽ, നമ്മളൊരു കസ്റ്റമറിന് അല്ലെ ഒരു വീട്ടിൽ കിടക്കുന്ന വണ്ടി എടുക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ വണ്ടി കൊടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ എഞ്ചിൻ ഓയിലെല്ലാം മാറിക്കൊടുക്കൂ.
കൊടുക്കൂ? ഇല്ല, ഒരിക്കലും ഇല്ല. എഞ്ചിൻ ഓയിൽ മാറി കൊടുക്കും. അതിനകത്ത് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചു കൊടുക്കും. ഒന്നും മാറില്ല. അപ്പോ അങ്ങനെയുള്ള നല്ല വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാശ് കൊടുത്തേ പറ്റൂ, അല്ലാതെ നിങ്ങൾക്ക് കിട്ടത്തില്ല. പ്രൈസ് ഹൈപ്പാണ്, പ്രൈസ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കാര്യമാണ്. അല്ല, നമ്മളത് ഓൾറെഡി നമ്മൾ എല്ലാ കസ്റ്റമർക്കും പറയുന്നുണ്ട്, ഒരു മാർക്കറ്റ് വില, മാർക്കറ്റ് വിലയെക്കാട്ടി നമുക്ക് വില കൂടുതൽ തന്നെയാണ് വരുന്ന എല്ലാ കസ്റ്റമർ നമ്മൾ പറയുന്നുണ്ട്. നമുക്കൊരു മോഡൽ വിലയല്ല, വണ്ടിയുടെ ക്വാളിറ്റിയാണ് പ്രൈസ് വരുന്നത്. നമുക്കൊരു മാർക്കറ്റ് വിലയെക്കാട്ടിയും ഒരു 10-20 രൂപ വില കൂടുതൽ തന്നെയാണ് നമ്മൾ എല്ലാ കസ്റ്റമർക്കും നമ്മൾ പറയുന്നുണ്ട്. കാര്യം വില കൂടാനുള്ള കാര്യം ഇത് തന്നെയാണ്, നമ്മൾ ഫുൾ വർക്ക് ആയിട്ടായിരിക്കും വണ്ടി തരും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അടുത്തേക്ക് പോവാം. അപ്പൊ ഇതിന്റെ പ്രൈസ് 5.35 കുറയ്ക്കുന്നു. എന്തായാലും ഈ ഒരു വണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി. ഫെബ്രുവരി പുതിയ വണ്ടി. കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓ, അതെന്താ അവര് പെട്ടെന്ന് കൊടുത്തത്? ഇത് NRI കസ്റ്റമർ ആയിരുന്നു. ഓ, പ്രവാസിയുടെ വണ്ടി. പ്രവാസിയുടെ 800 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓക്കെ, അപ്പൊ നന്നായിട്ടുണ്ട് കേട്ടോ. എന്തായാലും അടിപൊളിയാണ്. അപ്പൊ യൂസ് ചെയ്തോണ്ടിരുന്നത് ഓട്ടോമാറ്റിക് ആയിരുന്നു. ഇതിനകത്തും ആ ഡോർ ബീഡിങ്ങിലും എല്ലാം ക്രോം ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഓ, പുത്തൻ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയാണ്. ഷോറൂം കണ്ടീഷൻ തന്നെയാണ്. പുതിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വണ്ടിയിലേക്ക് പോവാം. പ്രവാസി സുഹൃത്ത് ഉപയോഗിച്ച വണ്ടിയാണ്. 800 കിലോമീറ്റേഴ്സേ ഓടിയിട്ടുള്ളു. 799. ഇനി വരുന്നവരെടുത്തിട്ട് 1 കിലോമീറ്റർ തികച്ച് 800 അത്രേ ഉള്ളൂ. അപ്പോൾ സാധാ ഒരു ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. 4-door പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, പവർ സ്റ്റിയറിംഗ് ABC, 2 എയർ ബാഗ് വരുന്നുണ്ട്. കമ്പനി സീറ്റോർ. ആ ഒരു കമ്പനി സർവീസ് ഇതിന് തന്നെ. എന്താ പറയല്ലേ, ഷോറൂം കണ്ടീഷൻ. ആ, അയ്യാ, ഷോറൂം കണ്ടീഷനിൽ തന്നെയാണ് വണ്ടി. ഓ, അടിപൊളി. ആ മാറ്റ് വരെ വാഗനുണ്ട്. മാറ്റ് വരെ കിടപ്പുണ്ട്. അടിപൊളി അടിപൊളി. നൈസ് ആയിട്ടുണ്ട്. അതായത് ഓഡിയോ കൺട്രോളിംഗ് ഫെസിലിറ്റി, സ്റ്റിയറിംഗിൽ തന്നെ കോൾ കണക്ടിംഗ് ഫെസിലിറ്റി. മോഡൽ ഇല്ല. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലരൊക്കെ പറയാറുണ്ട്, കിലോമീറ്റർ തിരുത്തിയാണ് നിങ്ങൾക്ക് സർവീസ് ഹിസ്റ്ററി എല്ലായിടത്തും നോക്കാം. ഒരിക്കലും അങ്ങനെ ഒരു പരിപാടി ഒന്നും ഇവിടെ ഇല്ല. നമുക്ക് ധൈര്യമായിട്ട് തന്നെ എടുക്കാം. നമുക്ക് സ്റ്റെപ്പിനെ ഒന്ന് നോക്കാം. ഇനി അത് നിങ്ങൾക്ക് വിശ്വാസം വരണം. സ്പെയർ വീല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തൊട്ടിട്ടില്ല. സ്പെയർ വീല് കൊള്ളാം കേട്ടോ. അടിപൊളി. അപ്പൊ എന്തായാലും കൊള്ളാം. അപ്പം എത്രയാണ് ഇറങ്ങി ലാസ്റ്റ്? ഇത് നമുക്ക് പ്രൈസ് ഇട്ടേക്കുന്ന 6.35 ആണ്. 6.35 പുതിയ വണ്ടിക്ക്. 7.5 റേഞ്ച് വരുന്നുണ്ട്. 7.5 റേഞ്ച്. 6.35 2022 ഫെബ്രുവരി റേസ്. 5 മാസം ആയില്ല. 5 മാസം ആവുന്നതേ ഉള്ളൂ വണ്ടി. 5 മാസം. 2022 ഫെബ്രുവരി രജിസ്ട്രേഷൻ ആണ്. സ്പോയിലർ വരെ ചെയ്തിട്ടുണ്ട്. വാ, സ്പോയിലർ വരെ ചെയ്തിട്ടുണ്ട്. റെയിൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ലൊരു കസ്റ്റമർ. പ്രവാസിയായ സുഹൃത്തുക്കൾ ഇങ്ങനെയാണ്. അവരുടെ ഒരു ആഗ്രഹം തീർക്കാൻ വേണ്ടി പെട്ടെന്ന് വന്ന് എടുക്കും. പെട്ടെന്ന് തന്നെ അങ്ങനെ കൊടുത്തതല്ലേ. ഇപ്പൊ കസ്റ്റമർ പുറത്തവ യൂസ് ചെയ്യുന്ന ഓട്ടോമാറ്റിക് വണ്ടിയായിരുന്നു. ഇവിടെ വന്നവർക്ക് മാനുവലായിട്ട് പൊരുത്തപ്പെട്ട് പോകാം. നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് തന്നെ എടുത്ത് വേണ്ടത് തന്നെ. ഇത് നമുക്ക് 6.35 പ്രൈസ് ഇട്ടേക്കുന്നത്. 6.35 25 ലാസ്റ്റ് കൊടുക്കും. എത്ര വരെ ലോൺ ചെയ്യാൻ പറ്റും? ഇതിന് എത്ര ഡൗൺ പേയ്മെന്റ് അടക്കണം? 1 രൂപ എന്തായാലും അടക്കേണ്ടി. 1 രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി 5 ലോൺ ചെയ്തു. ലാസ്റ്റ് എത്രയാണ്? ലാസ്റ്റ് ഒന്ന് ഒന്നുകൂടെ ചവിട്ടി. ആറേകാലിന് ലാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 1,00,000 രൂപ അടച്ചു കഴിഞ്ഞാൽ 5 രൂപ 5 ലോൺ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 വർഷത്തേക്ക് എത്ര രൂപ മാസം അടവ് വരും? ഏകദേശം ഒരു 12,000 നിങ്ങൾ HDFC ലോൺ ഇടുകയാണെന്നുണ്ടെങ്കിൽ HDFC ലോൺ, ഞാൻ കേന്ദ്ര സർക്കാരിന്റെ VLE ആണ്. HDFC ലോൺ എനിക്ക് തരാൻ പറ്റും. പിന്നെ ചെയ്യാലോ. അതൊരു പലിശ കുറവാണല്ലോ. ഇൻട്രസ്റ്റ് കുറവാണ്. ഇൻട്രസ്റ്റ് 9% വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ അത് കറക്റ്റ് ചെയ്ത് കൊടുത്ത വിഷ്ണുവിന് ഞാൻ HDFC കൊടുത്ത ത്രൂ അവരുടെ ത്രൂ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഞാൻ ലീഡ് ഇട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല പലിശ കുറച്ച്. എന്നോട് ഇങ്ങനെ HDFC മാനേജർ വിനോദ് സാർ, കൊല്ലം ബ്രാഞ്ചിലുള്ള അദ്ദേഹം സംസാരിച്ചിരുന്നു. നൗഫുൽ ഈ VLE ആയിട്ട് കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിട്ട് എന്തുകൊണ്ട് ലീഡ് ഇടുന്നില്ല? BF ആണ് ഞങ്ങള്. അത് ബാങ്കിന്റെ ഈ പ്രോസസ്സിംഗ്, ഹോം ലോൺ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ വീഡിയോ ഒക്കെ ആയിട്ട് കറങ്ങി നടക്കുന്നുണ്ട്. ആക്ച്വലി എനിക്ക് സമയമില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു എനിക്ക് വയ്യനി, അതുകൂടെ എടുത്ത് തല വെക്കാൻ വയ്യാന്ന് പറഞ്ഞു. എന്തായാലും കൊള്ളാം. അങ്ങനെയൊക്കെയുള്ള കേസസിൽ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ലീഡ് ഇട്ട് തരാം അവരുമായിട്ട് സംസാരിച്ചിട്ട്. ഓക്കെ, അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ബുക്കിംഗ് ആണ്. ഇത് എത്ര രൂപയ്ക്ക് ബുക്കിംഗ്? ഓട്ടോമാറ്റിക് മോഡലായിരുന്നു, 2017 മോഡൽ. ഇത് ഞാൻ വന്ന് നോക്കിയ വണ്ടിയാണ്. അതെ, ആ വണ്ടിയാണ്. ഓ, ആ വണ്ടിയില്ലേ? ആ, ഇത് ഞാൻ, ഞങ്ങൾ എടുക്കാൻ ഇരുന്ന വണ്ടിയാണ്. 470 ഇല്ലേ? ആ 470 ഞാൻ എടുക്കാനായിട്ട് വന്നിരുന്ന വണ്ടിയാണ്. ഇത് ബുക്കിംഗ് ആയി. എന്തായാലും എടുത്ത കസ്റ്റമറിലൊക്കെയാണ് കേട്ടോ. നല്ല വണ്ടിയായിരുന്നു.
ഞാനിത് ഓടിച്ച് നോക്കിയ വണ്ടിയാണ്. റിവേഴ്സ് ക്യാമറ വരെ ഉണ്ടായിരുന്നു ഈ വണ്ടി ഞങ്ങൾ എടുക്കാനിരുന്നതാണ്. പക്ഷേ ഒരു ഫിനാൻസിൻ്റെ ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ വീട്ടിൽ പറ്റിയതുമാണ്, നമ്മൾ വണ്ടി എടുക്കാൻ പറ്റിയില്ല നമുക്ക്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം. ഈ ഒരു വണ്ടിയുടെ ഫുള്ളും നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തായിരുന്നു. അപ്പോൾ 470 അല്ലേ ഇത്? 470 ഇത് എത്ര കിലോമീറ്റർ ആയിരുന്നു ഒന്ന് പറഞ്ഞു? 45,000 kilometers 45,000 kilometers. അതുപോലെ തട്ടമുട്ട റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വാറണ്ടി വരുന്ന വണ്ടി, ഓട്ടോമാറ്റിക് ആണ്, വാറണ്ടി വരുന്ന വണ്ടിയായിരുന്നു. 4-door പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC, റിവേഴ്സ് ക്യാമറ വരെയുള്ള നല്ലൊരു വണ്ടിയായിരുന്നു. ഞങ്ങൾ ആഗ്രഹിച്ച് എടുക്കാനിരുന്ന ഒരു വണ്ടിയായിരുന്നു. കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടയർ മാത്രം ഓക്കെ. അപ്പൊ നാല് ഇത് ലാസ്റ്റ് ഇപ്പൊ 470 പോയി. ബാക്കിലെ ഡീഫോഗർ ലൈനും വൈപ്പറും എല്ലാം വരുന്ന നല്ല ക്ലാസ് ഒരു വണ്ടിയായിരുന്നു. അതുമല്ല റൂഫ് റെയിൽ വരെ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് നമുക്ക് റെയർ ആയിട്ട് വരുന്നുണ്ട്. അതെ, ഓട്ടോമാറ്റിക്കിന് ഭയങ്കര ഇതാണ്, അത്യാവശ്യം ഡിമാൻഡും കാര്യങ്ങളും. ഞങ്ങൾ ഒരു 1,00,000 അടച്ചിട്ട് ഞങ്ങൾ ഈ വണ്ടി എടുക്കാനായിരുന്നു. പക്ഷെ നമ്മൾ വീട്ടിൽ ചെറിയൊരു മോഷണം നടന്ന കാരണമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, അടുത്തതിലേക്ക് പോയാണെങ്കിൽ 2015 മോഡൽ. 2015 അല്ലേ? 2015 ഈ ഒരു വണ്ടിയിലേക്ക് പോയാണെന്നുണ്ടെങ്കിൽ ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? നന്നായിട്ടുണ്ട്. 80,000 kilometers. 80,000 kilometers. മാനുവൽ അല്ലേ? മാനുവൽ ആണ്. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. ഇതെല്ലാം സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ, എന്തായാലും എനിക്ക് ആ 800 kilometers ഓടി ഇഷ്ടപ്പെട്ടു. ഇന്റീരിയർ കൊള്ളാം, അടിപൊളി പുത്തൻ വണ്ടി. ഇതും ഇന്റീരിയർ കൊള്ളാം. കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ വരുന്നുണ്ട്. ഒരു ഡിഫറൻസ് ആയി മെമ്മറി കാർഡ് ഒക്കെ ഇടാൻ പറ്റുന്ന സ്റ്റീരിയോ ആണല്ലോ അല്ലേ. കിലോമീറ്റർ എത്ര പറഞ്ഞത്? 79,397 kilometers ആണ് ഓടിയിരിക്കുന്നത്. സിംഗിൾ യൂസ് ആണല്ലേ. നേരത്തെ പറഞ്ഞ പോലെ വാറണ്ടി വരുന്നുണ്ട്. ഫ്രണ്ട് 2-door മാത്രമേ പവർ വിൻഡോ വരുന്നുള്ളൂ. ഫ്രണ്ട് 2-door പവർ. ഓക്കെ, ഇത് ലാസ്റ്റ് എത്രയാണ് ഇറങ്ങും? ഇത് നമുക്ക് 3.5 പ്രൈസ്. 3.5 അല്ലേ? 3.5. ഇതിനും ഫിനാൻസ് അവൈലബിൾ ആണ്. കണ്ടു 3.5. അപ്പൊ ഇത് ഡൗൺ പേയ്മെന്റ് 1,00,000 രൂപ അടക്കും. 2,50,000 രൂപ നമുക്ക് ലോൺ ഇടാം. ലോൺ ചെയ്യാം. 2,50,000 രൂപ ലോൺ ചെയ്യാം. അടുത്ത വാഗൺ ഇന്ന് വാഗണോ ചാകരയാണല്ലോ. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ബുക്ക് ആയി ഇത്. അതും നമ്മുടെ വിഷ്ണു സുതി നോക്കിക്കോളൂ. ബുക്കിഡ് വിഷ്ണു സുതിയാണ് ബുക്കിംഗ് എടുത്തിരിക്കുന്നത്. ഗ്രില്ലൊക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫ്രണ്ട് ഓവർ ലുക്കൊക്കെ അടിപൊളി. അപ്പൊ ഇത് എത്ര രൂപയ്ക്ക് ബുക്കിംഗ് ആയി? ഇത് 485. 2018 മോഡല് 485 ബുക്കിംഗ് ആയില്ലേ? 2018 എത്ര കിലോമീറ്റർ ഓടിയത്? കിലോമീറ്റർ 68. ഇന്റീരിയർ വാവ്, നല്ല ക്ലാസ് ഇന്റീരിയറും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അടിപൊളി സീറ്റ് ഓവർ ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. എല്ലാം വരുന്ന ഒരു മോഡലായിരുന്നു. ഓക്കെ, എന്തായാലും പോയല്ലോ. പോയത് നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ എനിക്ക് വണ്ടി കാണണം. ഞാൻ കണ്ടു വണ്ടി കൊള്ളാം. റൂഫ് റെയില് കാര്യങ്ങള്, റെയിൻ ഗാർഡ്, ബാക്കിൽ വരെ ക്രോം വരെ ചെയ്തു നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കൊണ്ടു നടക്കുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഇത്രയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ, ഇത്രയേ ഉള്ളൂ. അപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിഷ്ണുവിൻ്റെ നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ വാഗനറും ഒരു സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള വണ്ടികളൊക്കെ ആയിട്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ പുതുപുത്ത വിശേഷങ്ങളും പുത്തൻ വീഡിയോയുമായി കാണുന്നവരെ നൗഫൽ മച്ചാൻ വിത്ത് വിഷ്ണു മച്ചാൻ സൈനിങ് ഓഫ്. ബൈ ബൈ.